മസ്തിഷ്ക മരണം മനഃപൂർവ്വമായി സൃഷ്ടിക്കപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. ആ ഒരു തെറ്റിദ്ധാരണ പൊതുസമൂഹം മാറ്റേണ്ടതുണ്ട്. പക്ഷേ അവയവ മാഫിയ എന്നുള്ളത് സത്യം തന്നെയാണ് എന്നാണ് ഡോക്ടർ ചൂണ്ടിക്കാട്ടിയത്. നമ്മൾ പല ആവർത്തി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സായി അവയവ കച്ചവടം അല്ലെങ്കിൽ അവയവ ദാനം മാറുമ്പോഴും ഈ ദാതാക്കളും അതോടൊപ്പം തന്നെ നൽകുന്നവരും, ക്ഷമിക്കണം, സ്വീകർത്താക്കളും ഒരുപോലെ പറ്റിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പല കേസുകളിലും ഇവർ പരസ്പരം കാണുക പോലും ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങളും. അങ്ങനെ തന്നെയല്ലേ? അനു, അങ്ങനെ തന്നെയാണ്. ഇവർ ഈ ഏജന്റുമാർ ഒരിക്കലും ഈ രണ്ട് ആളുകളെയും, ദാതാക്കളെയും സ്വീകർത്താക്കളെയും തമ്മിൽ ബന്ധിപ്പിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ഫോൺ സംഭാഷണം പോലും ഇല്ലാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിരിക്കും. കാരണം അവർ തമ്മിൽ ഈ ഫോൺ സംഭാഷണങ്ങളും കാര്യങ്ങളും നടക്കുമ്പോഴാണ് ഏജന്റിന് എത്ര രൂപ കൊടുത്തു, അതിൽ എത്രയാണ് ഇവർക്ക് ലഭിക്കുന്നത്, അതായത് ദാതാക്കളായ ആൾക്ക് ലഭിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരസ്പരം അറിയുകയും ഈ തട്ടിപ്പിന്റെ ആഴം വ്യക്തമാവുകയും എല്ലാം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ആരാണ് ദാതാവ് എന്ന് സ്വീകർത്താവ് അറിയില്ല, ആരാണ് സ്വീകർത്താവ് എന്ന് ദാതാവും അറിയില്ല. ഈ ഏജന്റ് ആണ് ഇത്തരം കാര്യങ്ങളിൽ എല്ലാം തന്നെ ഇടനിലക്കാരനായി നിൽക്കുന്നത്. പല ഘട്ടത്തിലും ആ സ്വീകർത്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തുക നൽകിയാണ് ആളെ കണ്ടെത്തുന്നത്. അവരിതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നില്ല. പകരം ദാതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത സാഹചര്യങ്ങൾ മൂലമാണ് വെക്കയും കരളുമെല്ലാം ദാനം ചെയ്യുന്നത്. കയ്യിൽ ആ പണം ലഭിക്കുന്നതോടെ അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ആർക്ക് നൽകി അവരുടെ പിന്നീടുള്ള അവസ്ഥകളൊന്നും നോക്കാനുള്ള ഒരു സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളവും ഇല്ല. അവിടെ ഏജന്റ് കൃത്യമായി പണം വാങ്ങുന്നുണ്ട്, വലിയ തുക വാങ്ങുന്നുണ്ട്. അതാണ് ഏറ്റവും ആദ്യം നമ്മളോട് കഴിഞ്ഞ ദിവസം സംസാരിച്ച യുവതിയുടെ കാര്യത്തിലെല്ലാം ഉണ്ടായത്. 8.5 ലക്ഷം രൂപയാണ് അവർക്ക് നൽകാമെന്ന് പറഞ്ഞത്. 20-25 ലക്ഷം രൂപ ഈ ഏജന്റ് വാങ്ങുമ്പോഴാണ് അതിൽ ദാനം ഇത് നൽകുന്ന അവയവം തന്നെ നൽകേണ്ടി വരുന്ന ആൾക്ക് തുച്ഛമായ തുക നൽകുന്നത്. നേരെ തിരിച്ചാണ് എങ്കിൽ സ്വാഭാവികമായും അതിൽ നൽകേണ്ട ആൾക്ക് വലിയ തുക നൽകുന്നു എങ്കിൽ അവരെ പരിഗണിക്കാൻ വേണ്ടിയാണ് എന്ന ഏജന്റുമാരുടെ വാദമെങ്കിലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ മറിച്ച് ഏജന്റുമാർ അവിടെ ചെയ്യുന്നത് വലിയ തുക കൈക്കലാക്കിയ ശേഷം ഇവരെയും കബളിപ്പിക്കുകയാണ്, ഈ ദാതാക്കളെയും കബളിപ്പിക്കുകയാണ്. അതിൽ 8.5 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞിട്ട് 3.5 ലക്ഷം രൂപ മാത്രമാണ് അവർ നൽകിയത് എന്നാണ് യുവതി ഈ പരാതിയിൽ നൽകിയിട്ടുള്ള പരാതികളിലെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല കൂടുതൽ പരാതികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കുടുങ്ങും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീഷണിപ്പെടുത്തലും ഈ ഏജന്റ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 20-25 ലക്ഷം രൂപ വൃക്കയ്ക്ക് വേണ്ടി വാങ്ങുന്നയാൾ 8.5 ലക്ഷം പറയുന്നു, അതിൽ കുറച്ചു തുക മാത്രം ദാതാവിന് നൽകുന്നു. 40 ലക്ഷം രൂപ വരെ കരൾ മാറ്റിവെക്കലിന്റെ ഭാഗമായി വാങ്ങുന്ന അതേ ഏജന്റ് അതിൽ ചെറിയൊരു പങ്ക് മാത്രം അത് കരൾ ദാനം നൽകുന്ന ആൾക്ക് നൽകുന്നു, അല്ലെങ്കിൽ കരൾ വിൽപ്പന നടത്തുന്ന ആൾക്ക് നൽകുന്നു. അതിനുശേഷം തുടർന്നുള്ള ചികിത്സയിൽ ഒന്നും തന്നെ യാതൊരു ശ്രദ്ധയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നില്ല. പകരം ഈ ആളുകൾ നിത്യ രോഗികൾ അല്ലെങ്കിൽ പരവിധ ശാരീരിക പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് തുടർ ചികിത്സകൾ നടത്തേണ്ട ആളുകളായി മാറുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലഭിക്കുന്ന പണത്തിലേക്കാൾ അധികം രൂപ ആശുപത്രി ചെലവുകൾക്കായി പിന്നീട് മാറ്റിവെക്കുന്നു. അവിടെയും ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് തന്നെയാണ് പൈസ പോകുന്നത്. അതായത് ഈ കരൾ മാറ്റമോ ഒപ്പം തന്നെ വൃക്കമാറ്റമോ എല്ലാം നടക്കുമ്പോൾ ലഭിക്കുന്ന ഓപ്പറേഷന്റെ തുക, ഡോക്ടർമാരുടെ തുക, ആശുപത്രി ചാർജ് എന്നിവ ആ ഘട്ടത്തിൽ ലഭിക്കുന്നതിനൊപ്പം തന്നെ രണ്ട് രോഗികളെ അവർക്ക് സ്ഥിരമായി ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സയ്ക്കായി ലഭിക്കുക കൂടിയാണ്. ആ സ്ഥിരമായി ഇത്തരത്തിൽ സ്വീകർത്താവ് അവിടുത്തെ പേഷ്യന്റായി മാറുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ദാതാവ് കൂടി നിത്യ സ്ഥിരമായ സമയങ്ങളിൽ അല്ലെങ്കിൽ നിശ്ചിത കാലാവധികളിൽ ചെക്കപ്പുകൾ നടത്തണം. ശാരീരിക പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്റെ മരുന്ന് വേണം, ഡോക്ടർമാരുടെ ചികിത്സ ആവശ്യമാണ്, ഇടയ്ക്കിടെയുള്ള പരിശോധനകൾ ആവശ്യമാണ്, പലവിധ ടെസ്റ്റുകൾ വേണം, വില കൂടിയ ടെസ്റ്റുകൾ പലപ്പോഴും ഒരു ഘട്ടത്തിൽ പോലും ഈ ഏജന്റുമാർ അത് ഏറ്റെടുക്കാറില്ല എന്നതുകൊണ്ട് തന്നെ ആ പണം എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതായത് രണ്ടുപേരുടെ ജീവിതം പാതിവഴിയിൽ ആക്കുന്ന സ്ഥിതിയിലേക്ക് ഇത്തരത്തിൽ ഏജന്റുമാർ ചെന്ന് എത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ കരൾമാറ്റം അല്ലെങ്കിൽ വൃക്കമാറ്റം നടന്നതിന് ശേഷം ആ രോഗികളുടെ സാഹചര്യങ്ങളെ കുറിച്ചോ അവർ അതിനെ അതിജീവിച്ചോ എന്നതടക്കമുള്ള ഒരു കാര്യത്തിൽ പോലും ഈ ഏജന്റുമാർ ശ്രദ്ധിക്കാറുമില്ല. അങ്ങനെ ഈ ദാതാവിനെയും സ്വീകർത്താവിനെയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, ചില ഘട്ടങ്ങളിൽ ദാതാക്കളാകാൻ തയ്യാറായി മുന്നോട്ട് പോകുന്ന ഏജന്റുമാർ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ഏജന്റുമാർ നൽകുന്ന പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് മറ്റാരോടും സംസാരിക്കരുത്, ഇത് ഒരു കാര്യം പോലും അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കരുത്, നിങ്ങൾ
ദാതാവാണ് എന്ന കാര്യം മറ്റൊരാളും അറിയാൻ പാടില്ല. കാരണം അത്തരത്തിൽ പറയാൻ കാരണം തന്നെ ഈ ഏജന്റുമാരുടെ വലിയൊരു കൂട്ടം ഈ ആശുപത്രികളുടെ മുന്നിലുണ്ടാകും. മാത്രമല്ല വിദേശ പൗരന്മാരുടെ സാന്നിധ്യം കൂടെ ഉണ്ട് ആശുപത്രികളിൽ എന്നാണ് പരക്കെയുള്ള വ്യാപകമായ പരാതിയും ആക്ഷേപവും ഒക്കെ. ഇതിന്റെ സത്യാവസ്ഥ കൂടി കേരളം ഇനി വരും ദിവസങ്ങളിൽ കൂടുതലായി അറിഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന. അപ്രകാരമാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നമുക്കുൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഇരകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത്.